നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം വ്യാപാരിയായ തിരൂരിലെ മേച്ചേരി സിദ്ദിഖിനെ ഹണി ട്രാപ്പിൽ കൊലപ്പെടുത്തിയ സംഭവത്തിൽ കൂട്ടുപ്രതി ഫർഹാനക്കെതിരെ വീണ്ടും ഗുരുതര ആരോപണങ്ങളുമായി നാട്ടുകാർ രംഗത്ത് ഫർഹാനാണ് എന്നാണ് നാട്ടുകാരായ യുവാക്കൾ ആരോപിക്കുന്നത് തൊട്ടടുത്തുള്ള വരമ്പത്ത് കൂടെയാണ് അവളും അനിയനും സിഗരറ്റ് വലിച്ചും കഞ്ചാവ് വലിച്ചും നടക്കുന്നതെന്നും ഞങ്ങളൊക്കെ ഇത് കണ്ടിട്ടുള്ള ആൾക്കാരാണെന്നും നാട്ടുകാർ പ്രതികരിക്കുകയാണ് ഇതൊക്കെ നാട്ടുകാർക്ക് സ്ഥിരം കാഴ്ചയാണെന്നും പറയുന്നു ചില ആളുകൾ പറയുന്നുണ്ട് അവർ ായിരുന്നുവെന്ന് ഏഴാം ക്ലാസ്സിൽ മോഷണം നടത്തിയിട്ട് സ്കൂളിന് പുറത്താക്കിയതാണ് എന്നിട്ടാണ് പറയുന്നത് പഠിക്കാൻ മിടുക്കിയായിരുന്നു എന്ന് പക്ക ഫ്രോഡാണ് അവൾ ഫർഹാനക്ക് സുഹൃത്തുക്കളായിട്ട് ഉണ്ടായിരുന്നത് ആണുങ്ങൾ മാത്രമായിരുന്നു പോസ്റ്റ് ഓഫീസിന് അടുത്തുള്ള ആണുങ്ങളെല്ലാം നമ്പർ വാങ്ങി സ്ഥിരം വിളിക്കാറുണ്ടായിരുന്നു എന്നും അവർ പറയുന്നു ഫർഹാനയുടെ ഉമ്മ പറഞ്ഞതുപോലെ അത് ഞങ്ങൾക്കും അറിയാം ഞങ്ങളൊക്കെ ഫേസ്ബുക്കിൽ ഫർഹാനയുടെ മ്യൂച്വൽ ഫ്രണ്ട്സ് ആണ് ശിബിലിയുമായിട്ട് ഹോട്ടൽ മുറിയിൽ നഗ്നരായി കിടക്കുന്ന ചിത്രങ്ങൾ ഫർഹാന തന്നെ പോസ്റ്റ് അത്തരം കാര്യങ്ങൾക്ക് പോലും മടിയില്ലാത്തവളാണ് ഫർഹാന ഫർഹാനയുടെ ഹണി ട്രാപ്പ് കഥകൾ കേട്ടിട്ട് തങ്ങൾക്ക് അതിശയം തോന്നിയില്ല എന്നും നാട്ടുകാർ പറയുന്നു പക്വത കുറവ് കൊണ്ടും അല്ലെന്നും ഇത്രയും വലിയ ഒരാളെ ഹോട്ടൽ മുറിയിൽ വിളിച്ചു വിളിച്ചുപടത്തി ട്രാപ്പിലാക്കാൻ പറ്റുമെങ്കിൽ അതിന് മുകളിലും അവർക്ക് ചെയ്യാൻ കഴിയില്ലേ എന്നും യുവാക്കൾ ചോദിക്കുകയാണ് തങ്ങൾക്ക് ഇതൊരു അതിശയമായി തോന്നുന്നില്ല എന്നും ഇങ്ങനെയൊക്കെ ഉണ്ടാകുമെന്ന് മുമ്പേ അറിയാമെന്നും ഇവർ പറയുന്നു ഷിബ്ലി കഞ്ചാവിന് അടിമയാണെന്നും ഇത് കാരണം നാട്ടുകാർ ഓടിച്ച് വിട്ടിട്ടുണ്ടെന്നും പറയുന്നു ഒരു ദിവസം രാത്രി പതിനൊന്ന് മണിയോടെ ആയിരുന്നു ഷിബിലി കഞ്ചാവ് വലിച്ച ഇവിടെ ഇരുന്നത് നാട്ടുകാർ ഇത് ചോദ്യം ചെയ്ത് ഓടിച്ചു വിട്ടു പോലീസിനോട് പരാതി പറഞ്ഞുവെങ്കിലും വേണ്ട നടപടികൾ എടുത്തില്ല എന്നും നാട്ടുകാർ പറയുന്നു പിന്നെയും വന്നെങ്കിലും തങ്ങൾക്ക് ഇതിൽ ഇടപെടുന്നതിൽ പരിധി ഉണ്ടെന്നും യുവാക്കൾ പറയുന്നു ഇനി പുറത്തുനിന്ന് ഒരാൾ വന്നാൽ അത് ചോദ്യം ചെയ്യുമെന്നാണ് നാട്ടുകാരുടെ നിലപാട് ആദ്യം ആരാണ് എന്താണ് എന്ന് ചോദിച്ചിരുന്നില്ല അതാണ് ഇപ്പോൾ ഈ പ്രശ്നം ഉണ്ടാകാൻ കാരണമെന്നും ഇവർ കൂട്ടിച്ചേർത്തു അതേസമയം വ്യാപാരിയെ കൊലപ്പെടുത്തി മൃതദേഹം വെട്ടിമുറിച്ച് ഫർഹാനയും ഷിബിലെയും ചേർന്നായിരുന്നു ഭയപ്പെടുത്തി പണം തട്ടാൻ ശ്രമിക്കുന്നതിനിടെ എതിർത്തപ്പോൾ കൊല്ലുകയായിരുന്നുവെന്നാണ് പ്രതികളുടെ മൊഴി ഫർഹാന ഷിബിലി വലുപ്പറമ്പിന്റെ മുഹമ്മദ് ആഷിഖ് എന്നീ മൂന്ന് പ്രതികളെയും ഒരുമിച്ചിരുത്തിയ അന്വേഷണ സംഘം ചോദ്യം ചെയ്യുമ്പോഴാണ് ഇക്കാര്യം പറഞ്ഞത് പുരുഷന്മാർ നന്നായി മദ്യപിച്ചു തർക്കത്തിനിടെ ഷിബിലി സിദ്ദിഖിനെ കത്തി കൊണ്ട് വരഞ്ഞ് മുറിവേൽപ്പിച്ചു അതോടെ സിദ്ദിഖ് ഭയക്കുമെന്നായിരുന്നു പ്രതികൾ കരുതിയത് എന്നാൽ സിദ്ദിഖ് ശക്തമായി പ്രതികരിച്ചു ദേഷ്യം വന്ന ഷിബിലി ഫർഹാന നേരത്തെ കൊണ്ടുവന്ന ചുറ്റിക വാങ്ങി തലയ്ക്കടിച്ചു എല്ലാം അഞ്ചു മിനിറ്റ് ബോധം പോയ വൈകാതെ മരിച്ചുവെന്നും അതറിഞ്ഞതോടെ ആശിക്ക് മുറിയിൽ നിന്നിറങ്ങി നേരെ റെയിൽവേ സ്റ്റേഷനിൽ പോയി എന്നും പിന്നാലെ ഷിബിലിയും ഫർഹാനയും കാറെടുത്ത് റെയിൽവേ സ്റ്റേഷനിൽ പോയി എന്നും ഒക്കെ തന്നെ പറയുന്നുമുണ്ട് ആഷിക്ക് കാലം അഗളിയിലെ തോട്ടത്തിൽ ജോലി ചെയ്തിരുന്നു ഇതിന്റെ പരിചയത്തിലാണ് ചുരത്തിലെ വളവിൽ മൃതദേഹം അവശിഷ്ടങ്ങൾ ഇടാനായി നിർദ്ദേശിച്ചത് കൊലപാതകത്തിൽ അന്വേഷണം ഏറെക്കുറെ പൂർത്തിയായതായാണ് അന്വേഷണ സംഘം പറയുന്നത് ഇനി ചെറിയ ചില കാര്യങ്ങൾ മാത്രമേ വ്യക്തത വരുത്താനുള്ളൂവെന്നും രാസപരിശോധനയുടെ ഫലം കൂടി വരാനുണ്ടെന്നും അന്വേഷണ ഉദ്യോഗസ്ഥർ പറയുകയാണ്